നമസ്കാരം സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മോശമായതിനെ തുടർന്ന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിലായിരുന്നു നിരവധി സ്കൂൾ അധികൃതരും മറ്റും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിലാണെന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു സംഭവം ചർച്ചയായതോടെ സർക്കാർ ഉച്ചഭക്ഷണ പദ്ധതിക്കായി തുകയും അനുവദിച്ചതായിരുന്നു ഇപ്പോഴിതാ ഉച്ചഭക്ഷണ പദ്ധതിക്കായി സർക്കാർ അനുവദിച്ച അമ്പത്തി അഞ്ച് പോയിന്റ് ഒന്നേ ആറ് കോടി രൂപ വ്യാഴാഴ്ചയ്ക്ക് മുൻപ് സ്കൂളുകൾക്ക് ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി പദ്ധതിക്ക് വേണ്ടി സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്ന നൂറ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയ്ക്ക് പുറമെ അൻപത്തി അഞ്ച് പോയിന്റ് ഒന്നേ ആറ് കോടി രൂപ കൂടി അനുവദിച്ച് സെപ്റ്റംബർ മുപ്പതിന് ഉത്തരവിറക്കിയിരുന്നു ഈ അധ്യയന വർഷം മുഴുവൻ ഉച്ചഭക്ഷണം നൽകാൻ ഇത്രയും തുക തികയുമോ എന്ന് ഹൈക്കോടതി ചോദിച്ചു ഉത്തരവിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും കോടതി അറിയിച്ചു ഇതിൽ വ്യക്തത വരുത്താൻ വ്യാഴാഴ്ച വരെ സാവകാശം നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ തുക നൽകണം കുടിശ്ശിക നൽകേണ്ടത് അധ്യാപകരുടെ ബാധ്യതയല്ലെന്നും കോടതി പറഞ്ഞു ഹർജി ഹൈക്കോടതി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി കുടിശ്ശിക വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടന കോടതിയിൽ ഹർജി നൽകിയിരുന്നു എന്നാൽ കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ് കുടിശ്ശിക വൈകാൻ കാരണമെന്നായിരുന്നു സർക്കാർ നൽകിയ വിശദീകരണം പിന്നാലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി വിവാദത്തിൽ കേരള സർക്കാരിന്റെ വാദങ്ങൾ തള്ളി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രംഗത്തു വന്നിരുന്നു പി എം പോഷൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രവിഹിതമായ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് കോടി രൂപ സംസ്ഥാനത്തിന് നൽകിയെന്നും സംസ്ഥാന വിഹിതമായ എഴുപത്തി ആറ് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയും ഉൾപ്പെടെ സംസ്ഥാന അക്കൌണ്ടിലേക്ക് കൈമാറേണ്ടിയിരുന്നുവെന്നും എന്നാൽ അതുണ്ടായില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഉച്ചഭക്ഷണ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപയാണ് ഹർജി കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ കുടിശ്ശിക തുക മുഴുവൻ പതിനഞ്ച് ദിവസത്തിനകം നൽകണമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞിട്ടും കുടിശ്ശിക തുക പൂർണമായും നൽകിയിട്ടില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി തുടർന്നാണ് അൻപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ പദ്ധതിക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നോഡൽ അക്കൗണ്ടിലേക്ക് കൈമാറി ഉത്തരവിറക്കിയതായി സർക്കാർ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് തനി